നരകത്തിന്റെ തീജ്വാല ഉറപ്പായി അത് ഏറ്റുവാങ്ങുമ്പോൾ ചോദിക്കും മാ സലക്കക്കും ഫീസക്കർ എന്റെ കൂട്ടരെ നിങ്ങൾ നരകത്തിൽ എറിയപ്പെട്ടത് കാലൂലന്നക്കും ഇനൽ മുസല്ലീൻ ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല എന്ന മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കുണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ ഭാര്യയോട് പലപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഗർഭകാലഘട്ടമാണ് അനുഗ്രഹീത കാലഘട്ടം ഗർഭകാലഘട്ടമാണ് നിങ്ങൾക്ക് അനുഗ്രഹീത കാലഘട്ടം എൻ്റെ ഭാര്യ ചോദിക്കും എന്തുകൊണ്ടാ ഗർഭകാലഘട്ടം എന്ന് പറയുന്ന പത്ത് മാസം മെൻസസ് ഇല്ലാത്ത കാലമാണ് ഓരോ മാസത്തിലെ ഏഴ് ദിവസം നഷ്ടപ്പെടാത്ത മാസമാണ് കൂടുതൽ കൂടുതൽ ആളുകളെ പ്രസവിച്ച സ്ത്രീകൾക്ക് കൂടുതൽ നമസ്കാരം കിട്ടി നിങ്ങൾക്കറിയുമോ അത് നേരമറിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി പ്രസവം നിർത്തിയ പെണ്ണിന്റെ സ്ഥിതി എന്താ ഓൾക്ക് എത്ര നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദര പത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ സ്ത്രീ പത്ത് തവണ ഗർഭം ധരിക്കുന്നു ഓരോ പത്ത് മാസത്തിലെ ഏഴോ എട്ടോ പതിനഞ്ചോ നീണ്ടു നിൽക്കുന്ന മെൻസസ് പീരീഡിലെ മിനിമം ഏഴ് ദിവസത്തെ പൈറ്റി ഏഴ് എഴുപതും അങ്ങനെയുള്ള പത്ത് കൊല്ലത്തെ നമസ്കാരത്തിലെ എഴുപതുകൾ ഒന്ന് ആവർത്തിച്ചു നോക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പറയും വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങൾ ഉണ്ടായിട്ട് ഭാര്യ പ്രകടനാകുന്ന കാലഘട്ടമാണ് ഒരു ഭാര്യക്ക് അനുഗ്രഹം ആ പത്ത് മാസത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ഘട്ടം അത് പുണ്യമാണ് ആ പത്ത് മാസം കൃത്യമായി നമസ്കരിക്കാം അതും പുണ്യമാണ് വലിയ കാര്യമാണ് നമസ്കാരം വളരെ പ്രധാനമാണ് അപ്പൊ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹിബ് മസൂദ് റളിയല്ലാഹു ചോദിച്ചു അയ്യുല്ലാമാലു അഹബ്ബു ഇലല്ലാഹി തആല പടസോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണ് അസ്സലാത്തു ലിവക്തിഹ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് ഇനി നോക്ക് നിങ്ങൾ സൂറത്ത് മുദ്ദസിറിൽ തുടർന്ന് പറയാണെന്ത് അലം നകുനു തൈമുൽ മിസ്കീൻ വകുന്നാ നുഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെ നേരത്തായേ പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അതും അതിലെ വലിയ പ്രശ്ന നരകത്ത് പോകാനുള്ള അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണെന്ത് സാമൂഹ്യ സേവനം അത് വേണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് വേണം ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് എന്ന് ഖുർആൻ പറഞ്ഞു ഏറ്റവും അടുത്ത കുടുംബത്തിൽ അനാഥ ഏറ്റവും അടുത്ത കുടുംബം ഒക്കെ വളരെ ഗൗരവമായി പറഞ്ഞു പറഞ്ഞു അവർ ആ മലമ്പാത ചാടിക്കിടന്നില്ല സൂറത്ത് ബലദിൽ തൊണ്ണൂറാം അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു അവരത് ചാടിക്കിടന്നില്ല ഏതാത് അത് ഏറ്റവും അടുത്ത അനാഥയായിട്ടുള്ള കുടുംബത്തിലെ അനാഥക്ക് ഭക്ഷണം കൊടുക്കുക മിസ്കീന് ഭക്ഷണം കൊടുക്കുക അതൊക്കെ വളരെ പ്രധാനമാണ് അങ്ങനെ കൊടുക്കാത്തവർ പിന്നെയോ തോന്നിവാസികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ സഹവാസം ഞങ്ങളുടെ സഹവാസം തോന്നിവാസികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ കമ്പനി ആരാ ഒക്കെ തോന്നിയാസലായിരുന്നു അല്ലേ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുക ആരാ അതിന്റെ വാടക ഗുണ്ടകൾ തെമ്മാടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കത്തി ഉപയോഗിക്കുന്നവർ ആയുധ ഉപയോഗിക്കുന്നവർ സകല തെമ്മാടിത്വം ചെയ്യുന്നവർ അവരാണ് അത്രേ ഹിമാലയത്തെയും എവറസ്റ്റിനെയും ഒക്കെ വളർത്തുന്നത് അങ്ങനെയുള്ള തെമ്മാടികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ സഹവാസം നോക്ക് അങ്ങനെയുള്ളവരുടെ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും മാഫിയാ സംഘങ്ങളും ഗുണ്ടാവളയാട്ടങ്ങളും ആലോചിക്ക് മനസ്സിലാക്കണം ചെറുപ്പക്കാരാ നിന്റെ യൗവനം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത് മാസലക്കും ഫീസക്കർ എന്താ നരകത്തിൽ അറിയപ്പെട്ടത് എന്നിട്ട് അവർ പറയും വക്കുന്നാനു ഖൂദു മഅൽ ഖായിലീൻ തമ്മാടികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ ഇരുത്തോ അതുകൊണ്ടാ തമ്മാടികളുടെ കൂടെ താന്തോന്നികളുടെ കൂടെ ധിക്കാരികളുടെ കൂടെ മാത്രമാണോ വക്കുന്നാനുക്കദ്ദിബു ബിയൗമിദ്ദീൻ പ്രതിഫല ദിവസത്തെ ഞങ്ങൾ നിഷേധിക്കുകയും ചെയ്തു അക്കാരണത്താൽ ഞങ്ങൾ നരകത്തിൽ എത്തിപ്പെട്ടു എന്ന് ഉണ്ടാവും ഇത് സൂറത്ത് മുദ്ദസിർ 74 അധ്യായം 40 മുതൽ 46 വരെയുള്ള സൂക്തങ്ങളിൽ അസർവാദിനാഥനായ റബ്ബ് നമ്മെ ഉണർത്തുന്നതാണ് ഇനി ഖുർആനിലെ മറ്റൊരു സൂക്തം നിങ്ങൾ നോക്കൂ ഞാൻ ഓരോ പോയിന്റ് പോയിന്റ് വിശദീകരിക്കുകയാണ് കൂടുതൽ വിശദീകരണങ്ങൾ കുറച്ചുകൊണ്ട് ഈ രത്ന ചുരുക്കം അതിൻ്റെ അന്തസാരം അത് മാത്രമാണ് ഞാൻ പറയുന്നത് അതിനേ സമയമുള്ളൂ കാരണം നരകത്തെക്കുറിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട് നരകത്തിൻ്റെ ഏഴ് പ്രയോഗങ്ങളിൽ വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ ആയത്തുകളും അതെ ഒരുപാടുണ്ട് ഒരുപാട് നൂറുകണക്കിന് ആയത്തുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഹദീസുകളാകട്ടെ വ്യത്യസ്ത രൂപത്തിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇനി ഒരു ആയത്ത് കേട്ടോളൂ ഖലീല
ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാനിലെ 27 മുതൽ 30 വരെയുള്ള സൂക്തമാണ്. വയൗമ യഖുല്ലുല്ലാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ കൈകടിക്കുന്ന ദിവസം. എന്നിട്ട് യഖൂലു, അവൻ പറയും, യാ ലൈതനി, എൻ്റെ നാശമേ, ഞാൻ ഇത്തഖദ്തു മഅ റസൂലി സബീല, അല്ലാഹുവിൻ്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത്താ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീല, ഞാൻ ഇന്നാലെന്നവനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ, ഇന്നാലെന്നവൻ്റെ ചങ്ങാത്തത്തിൽ അവൻ പറഞ്ഞത് കേട്ടിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നിൽക്കടാ, കുറച്ച് കഴിയട്ടെ, ക്യാരംസ് കളിയട്ടെ, ഈ ക്രിക്കറ്റ് കഴിയട്ടെ, ഈ പരമ്പര കഴിയട്ടെ, ഈ സ്വറ കഴിയട്ടെ, ഈ വർത്തമാനം കഴിയട്ടെ, ഈ പെൺകുട്ടികൾ കോളേജ് കുമാരികൾ പോയി കഴിയട്ടെ, അവരോടുള്ള പഞ്ചാര കഴിയട്ടെ, എന്നിട്ട് പോകാമെന്ന് പറയുന്ന തൻ്റെ സഹപ്രവർത്തകനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നിട്ട് അവൻ പറയും, ലക്കത് അല്ലല്ലനി അനിദിക്കർ ബാദൈദി ജാഅനി, എനിക്ക് അല്ലാഹുവിൻ്റെ ഉത്ബോധനം വന്നു കിട്ടിയതിന് ശേഷം അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് വിലപിക്കുന്ന ലോകമാണത്. ആളുകൾ എന്നെ തെറ്റിച്ചു കളഞ്ഞല്ലോ, എൻ്റെ ചങ്ങാതി എന്നെ വഴി വിപച്ചു കളഞ്ഞല്ലോ, എൻ്റെ കൂട്ടുകാരി എന്നെ വഴി വിയപ്പിച്ചല്ലോ, ഞാൻ ഇസ്ലാമിക വേഷം ധരിച്ചവളായിരുന്നല്ലോ, എന്നെ മോഡേൺ വസ്ത്രം ധരിപ്പിച്ചല്ലോ, എന്നെ തസ്ലീമ അനുശ്രീയും വഴി വിയപ്പിച്ചല്ലോ, എന്നെ സൽമാ റുഷ്ദി വഴി വിയപ്പിച്ചല്ലോ എന്ന് പറയേണ്ട ഒരു ലോകം. എന്നിട്ട് പറയും, വക്കാന ശൈത്താനുൽ ഇൻസാനി ഖദൂല, മനുഷ്യനെ പിശാചി കയ്യൊഴിഞ്ഞു കളയും. ദുനിയാവിലവൻ നിങ്ങളെ ആകർഷിക്കും, പക്ഷേ പരലോകത്ത് അവൻ നിങ്ങളെ കയ്യൊഴിഞ്ഞു കളയും. ഈ ആപലകരമായ ഘട്ടം നിങ്ങൾക്ക് വന്നെത്താനുണ്ട് എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ഇനി തുടർന്ന് ഏതാനും വചനങ്ങൾ ഗൗരവമായി തന്നെ ചിന്തിക്കണേ. ഏതാനും വചനങ്ങൾ, നല്ല മനുഷ്യരെ കുറിച്ച് കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ. സ്വർഗസ്ഥരായ മനുഷ്യർ, അവരുടെ പ്രത്യേകത എന്താ? വലത് കയ്യിൽ അവർക്ക് ഗ്രന്ഥം നൽകപ്പെടും. അല്ലാഹ് പറയാണ് വിശുദ്ധ ഖുർആൻ അൽഹാഖത്തു മൽഹാഖയിലൂടെ, ഖുർആനിൻ്റെ 69-ാം അധ്യായം സൂറത്ത് അൽഹാഖത്തു മൽഹാഖ, അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള സൂക്തങ്ങളിൽ, ഫഅമ്മാ മൻഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉ മുഖറൂ കിതാബിയ, അവരെ സംബന്ധിച്ചിടത്തോളം വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അവർ പറയും, ദാ എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കിക്കോ, തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു എന്ത്, എൻ്റെ ഹിസാബ്, എൻ്റെ വിചാരണ അതുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എൻ്റെ കണക്ക് നോക്കുന്നൊരു ലോകമുണ്ട്, മഹ്ശറയുണ്ട്, എൻ്റെ റബ്ബിനെ ആരാധിക്കേണ്ടതുണ്ട്, അവനെ ചെന്ന് ചേരേണ്ടതുണ്ട്, അവനെന്നെ വിചാരണ ചെയ്യും, എൻ്റെ സമ്പത്തിനെ കുറിച്ച്, എൻ്റെ കഴിവിനെ കുറിച്ച്, എൻ്റെ അറിവിനെ കുറിച്ച്, എൻ്റെ ധനത്തെക്കുറിച്ച്, വായിന അമ്പക്ക അതവിടെ ചെലവഴിച്ചു, ചോദ്യമുണ്ട് എന്നൊക്കെ അവൻ മനസ്സിലാക്കിയിരുന്നു. ഇന്നീ വലം തുന്നി മുലാക്കിൻ ഹിസാബിയ ഫൗവീഷത്തിറാലിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, ഫീ ജന്നത്തിന്നാലിയ, ഉന്നതങ്ങളായ സ്വർഗത്തിലായിരിക്കും അവൻ. വിചാരണയെ പ്രതീക്ഷിച്ചവൻ, അല്ലാഹുവിനെ മനസ്സിലാക്കിയവൻ, റസൂലുള്ളാഹിന്റെ മാർഗം സ്വീകരിച്ചവൻ. എന്നിട്ട് തൊട്ട് താഴെ അതേ അധ്യായത്തിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രീ മാ ഹിസാബിയ യാ ലൈതാ കാനത്തിൽ ഖാലിയ തുടർന്ന് വരുന്ന വാചകം കേട്ടോ, എന്തൊരു വാചകമാണ്, എന്താ ഈ പറയുന്നത്? ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, ഇടത് കൈയിൽ അത് ഏറ്റുവാങ്ങിയവർ, അവർ പറയും എന്ത്, ഈ ഗ്രന്ഥം, ആ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ പറയും. എന്നിട്ട് പറയും, എൻ്റെ ഹിസാബില്ലായിരുന്നെങ്കിൽ, എൻ്റെ വിചാരണയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതാ കാനത്തിൽ ഖാലിയ, മരണം, ആ മരണത്തോടുകൂടി ഇതൊക്കെ അങ്ങ് അവസാനിച്ചിരുന്നുവെങ്കിൽ, ഞാൻ തുലച്ചു കൂട്ടിയ എൻ്റെ ധനം, ഞാൻ സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ ധനം എനിക്ക് സ്വീകാര്യമായില്ലല്ലോ. ലി ഹുബ്ബിൽ ഖൈറിൽ ശദീദ്, സമ്പത്തിനോട് അതികഠിനമായ ഹുബ്ബ്,
എന്നിട്ട് അവൻ പറയും ഹലക്കാനി സുൽത്താനിയ, എന്റെ രാജാധികാരം, എന്റെ പവറ്, എന്റെ രാഷ്ട്രീയമായ പവറ്, എന്റെ സാമ്പത്തികമായ പവറ്, എന്റെ അംഗീകാരം, എന്റെ സുൽത്താനിയത്ത്, ഇതൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ.